പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ കന്യാകുമാരി സന്ദർശനത്തിനും ധ്യാനത്തിനുമായി ഖജരാവിൽ നിന്ന് ചെലവഴിക്കുന്നത് പത്ത് കോടിയിലേറെ രൂപ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർക്കാരിനും സാമ്പത്തിക ബാധ്യതയുണ്ട് സ്വകാര്യ പരിപാടിക്കു വേണ്ടി കോടികൾ പൊടിക്കുന്നതിൽ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ പ്രതിഷേധം അവഗണിച്ചാണ് സന്ദർശനം വ്യാഴാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ മോദി ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോയി ദിവസങ്ങൾക്ക് മുമ്പേ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കന്യാകുമാരി വ്യാഴം മുതൽ പൂർണ്ണ ബന്ധനത്തിലായി വൈകിട്ടോടെ ഹോട്ടലുകൾ അടപ്പിച്ചു നഗരത്തിന്റെ സുരക്ഷ പൂർണമായും പോലീസും കേന്ദ്രസേനയും ഏറ്റെടുത്തു പ്രധാനമന്ത്രിക്ക് സൂര്യാസ്തമയം കാണാൻ കന്യാകുമാരി ദേവിക്ഷേത്രത്തിലേക്കുള്ള വിശ്വാസികളെയും സഞ്ചാരികളും തടഞ്ഞു ശനിവരെ ക്ഷേത്രത്തിലേക്കും വിവേകാനന്ദ പാറയിലേക്കും പ്രവേശനമില്ല പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വേനലപിതിയുടെ അവസാന ദിവസങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് സഞ്ചാരികൾക്ക് കനത്ത തിരിച്ചടിയായി ഹെലികോപ്റ്റർ ഇറങ്ങി വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത് വരെയുള്ള ഇരുന്നൂറോളം ലോഡ്ജുകൾ പോലീസ് ഒഴിപ്പിച്ചു മോദി മടങ്ങിയതിനു ശേഷമേ ഇവ തുറക്കാൻ അനുവദിക്കൂ മറ്റ് ലോഡ്ജുകൾ എൻ എസ് യു ഉൾപ്പെടെയുള്ള സേനകളുടെ നിയന്ത്രണത്തിലാണ് താമസക്കാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇവർ പകർത്തി സൂക്ഷിച്ചിട്ടുണ്ട് ധ്യാനം കഴിയുന്നതുവരെ നാവികസേനയും തീരരക്ഷാസേനയും കാവലുണ്ട് കൂടംകുളം ആണവ നിലയത്തിനും സുരക്ഷ വർദ്ധിപ്പിച്ചു പാറയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മീൻപിടുത്തം നിരോധിച്ചു കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി വിരുദനഗർ തിരുച്ചിറപ്പള്ളി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറിലേറെ പോലീസിനെയാണ് തമിഴ്നാട് സർക്കാർ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് നാവിക വ്യോമ തീരരക്ഷാ സേനകൾ കോസ്റ്റൽ പോലീസ് തുടങ്ങിയവയുമുണ്ട്